ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:12-17 വരെയുള്ള വചനഭാഗങ്ങളാണ്. യേശു ദൗത്യം ആരംഭിക്കുന്നു. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർണാമിൽ ചെന്ന് പാർത്തു. ഇത് യേശയ്യ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതിയുടെ ഗലീലി, അന്ധകാറ്റ് സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ ഒരു പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിനെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മോട് സംസാരിക്കുക. ഈശോ എപ്പോഴാണ് തൻ്റെ ദൗത്യം ആരംഭിച്ചത്? യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ഈശോയെ ചൂണ്ടിക്കാണിച്ച് തൻ്റെ ശിഷ്യർക്ക് കാണിച്ചു കൊടുത്ത സ്നാപകൻ്റെ പ്രവർത്തനം അവസാനിക്കുമാറ് വൻ ബന്ധനത്തിൽ അകപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈശോ ഇതാ ഗലീലയിലേക്ക് പിൻവാങ്ങിയെന്ന്. അപ്പോൾ ഈശോ എവിടെയാണ് ദൗത്യം ആരംഭിച്ചത്? ഈശോയുടെ ദൗത്യം ഗലീലി പ്രദേശത്താണ് അവൻ ആരംഭിച്ചത്. ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ ബന്ധനത്തിലായപ്പോൾ ഈശോ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ പ്രവൃത്തി ഒരിക്കലും നിർത്തപ്പെടാൻ പാടില്ല. അത് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. യോഹന്നാൻ്റെ ദൗത്യം അവസാനിക്കുന്ന സമയം ഇതാ യേശു രംഗപ്രവേശം ചെയ്യുന്നതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം ഭൂമിയോട് ഒട്ടി നിൽക്കുന്നത് ഒരു നിമിഷം പോലും ഇടമുറിയുന്നില്ല എന്നർത്ഥം. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പരിശോധിച്ചാൽ ദൈവജനത്തെ നയിക്കാൻ അബ്രാഹത്തിൻ്റെ വിശ്വാസം തൊട്ട് മുന്നോട്ടങ്ങ് തുടങ്ങിയാൽ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, പിന്നീടങ്ങോട്ട് ജനത്തെ നയിക്കാൻ മോശ, ജോശുവ, ന്യായാധിപന്മാർ, പ്രവാചകന്മാർ ഈശോയിൽ എത്തി നിൽക്കുമ്പോൾ ദൈവം തൻ്റെ ദൗത്യം ഈ സ്വർഗത്തിൽ, അല്ലെങ്കിൽ തൻ്റെ സ്നേഹം ഈ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിരന്തരം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഇതിനർത്ഥം. ഇപ്പോൾ യോഹന്നാൻ പിൻവാങ്ങിയെന്ന് തിരിച്ചറിഞ്ഞ ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കാനായി ഗലീലയിലേക്ക് പിൻവാങ്ങിയെന്ന്. അവൻ നസ്രത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർണാമിൽ ചെന്ന് പാർത്തു. എന്തുകൊണ്ട് ഈശോ നസ്രത്തിൽ നിന്ന് സെബുലൂണിലേൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ കഫർണാമിലെത്തി അത് സ്വന്തം പട്ടണമായി സ്വീകരിച്ചു? കാരണം ഗലീലി പ്രദേശം യഹൂദ ജനതയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു ദേശമായിരുന്നു. ഗലീലി ദേശത്ത് അനേകം ആളുകൾ കടന്നുപോയിരുന്ന നാളുകൾ ദേശമാണത്. അതുപോലെ ഒരുപാട് സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഉള്ളവരുടെ ദേശമാണ് ഗലീലി. ഈശോ ഗലീലയിൽ വന്ന് തൻ്റെ ദൗത്യം ആരംഭിച്ചാൽ അതിൽ നിന്നൊരു വലിയ സത്യം നമ്മെ സ്വർഗം പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിൻ്റെ രക്ഷ എല്ലാവർക്കുമുള്ളതാണ്. യേശുവിലൂടെ കടന്നു വന്ന രക്ഷ യഹൂദർക്ക് മാത്രമല്ല വിജാതിയർക്കുമുള്ളതാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ഈശോൻ്റെ ദൗത്യ ആരംഭത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഗലീലി പ്രദേശം കഫർണാം പട്ടണമെന്ന് തിരുവചനത്തിലൂടെ സുവിശേഷകൻ നമ്മോട് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ കാണുകയാണ്, ഈശോ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം ഈ ലോകത്തിലേക്ക് പറയുവാൻ വരിക അവൻ ഒരുക്കമില്ലാതെയല്ല. ഈശോ എങ്ങനെയാണ് ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറയാൻ ഒരുങ്ങിയതെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:16-17 വരെയും 4:1-11 വരെയുള്ള വചനങ്ങളിൽ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 3:16 വചനങ്ങളിൽ ഈശോ സ്നാപകൻ്റെ മുമ്പിൽ നിന്ന് സ്വർഗരാജ്യത്തിൻ്റെ അഭിഷേകപ്രകാരം ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതും അവിടെ ദൈവത്തിൻ്റെ ആത്മാവദേഹത്തിലേക്ക് ഈശോയിലേക്ക് ഇറങ്ങി വരുന്നതും നാം കാണുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരെ ഞാൻ പ്രസാദിച്ചിരുന്ന സ്വരം കേൾക്കുകയും ചെയ്തു. അപ്പോൾ ആത്മാവിൻ്റെ ആവാസത്തോടെ, പിതാവിൻ്റെ അംഗീകാരത്തോടെ ഈശോ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറയാൻ ഈശോ ഒരുങ്ങി എന്നത് വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4:1
ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് ആനയിക്കപ്പെട്ട ഈശോ 40 രാവും പകലും മരുഭൂമിയിൽ കഴിഞ്ഞു. അവൻ പരീക്ഷണത്തിന് വിധേയമായി പരീക്ഷകളെ അതിജീവിച്ച് ഒരുങ്ങിയ ഈശോ ഇതാ ദൗത്യം ആരംഭിക്കുകയാണ്. ഒരുങ്ങിയ ഈശോയാണ് ദൈവരാജ്യത്തിൻ്റെ വചനം പറയാൻ ഈ ഗലീലി ദേശത്തേക്ക് വന്നിരിക്കുക. അവൻ തൻ്റെ മുൻഗാമിയായ സ്നാപകൻ പിൻവാങ്ങും വരെ വേദിക്കു പുറകിൽ മറഞ്ഞിരുന്നു. സ്നാപകൻ പിൻവാങ്ങും വരെ ഈശോ വേദിക്കു പുറകിൽ മറഞ്ഞിരുന്നു കൊണ്ട് മറഞ്ഞിരിക്കപ്പെടുന്ന ഒരവസ്ഥ ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. സ്നാപകൻ ഈശോയെക്കുറിച്ച് പറഞ്ഞു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മത് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സ്നാപകൻ്റെ ദൗത്യം പൂർത്തിയാക്കും വരെ ഈശോ ഒരുങ്ങി കാത്തിരിക്കുകയാണ്. ഈശോ കാത്തിരിക്കുകയാണ്. അതിനുശേഷമാണ് യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഗലീലയിലേക്ക് അവൻ പിൻവാങ്ങുന്നതും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഈശോ ഇറങ്ങി നിൽക്കുന്നതും. സ്നാപകൻ്റെ മരുഭൂമിയല്ല ഈശോയുടെ പ്രവർത്തന രംഗം. എന്തുകൊണ്ട്? മരുഭൂമിയിൽ ജനവാസമില്ല, അവിടെ ജനങ്ങളില്ല. എന്നാൽ ദൈവപുത്രനായ ഈശോ മരുഭൂമിയിൽ നിന്ന് സമുദ്രതീരമായ ജനവാസ മേഖലയിലേക്ക് എത്തി ഈശോ തൻ്റെ സുവിശേഷം ആരംഭിക്കുകയാണ്. സ്നാപകൻ മരുഭൂമിയിൽ കാത്തിരുന്നൊരുങ്ങി ഇവിടെ വന്ന് ജനത്തോട് പറഞ്ഞവൻ പിൻവാങ്ങുമ്പോൾ ഈശോയുടെ ദൗത്യം ആരംഭിക്കാൻ മരുഭൂമിയിലല്ല ജനത്തിനിടയിൽ തന്നെ. എന്തുകൊണ്ട്? അവൻ ഇമ്മാനുവേലാണ്. നമ്മോട് കൂടെ ഇരിക്കാൻ ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്നത് പോലെ ഇമ്മാനുവേലായി അവതരിച്ച ഈശോ നമ്മുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നതാണ്. അവൻ ജനവാസമുള്ള ദേശത്ത് സ്നാപകനേക്കാൾ അപ്പുറത്തേക്ക് ഈശോ ജനത്തിനിടയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. വീണ്ടും വചനം പറയുകയാണ്, പതിതരോടും പാവപ്പെട്ടവരോടുമുള്ള ദൈവത്തിൻ്റെ പക്ഷം ചേരലാണ് ഈശോ ഗലീലി തിരഞ്ഞെടുത്തു എന്നതിൻ്റെ വലിയ അർത്ഥമായി നാം കാണുക. പാവങ്ങളെ തൻ്റെ കൂടെ നിർത്തി ഈശോ, നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ ഈശോ ഒത്തിരി കുറവുള്ള മുക്ക് വരെ തൻ്റെ ശിഷ്യരായി തിരഞ്ഞെടുത്തു. ചുങ്കക്കാരെ തൻ്റെ ശിഷ്യരായി തിരഞ്ഞെടുത്തു. ഈശോ വേശ്യകളോടും ചുങ്കക്കാരോടും തൻ്റെ വചനം പങ്കുവെച്ചു. പാവപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക് കണ്ണുനീരൊപ്പാൻ ഈശോ ഇറങ്ങി വന്നു. ഒത്തിരി പേർ സംഭാവന കൊടുത്തപ്പോൾ വിധവ ഒരു ചെമ്പു തൊട്ടിട്ട് നോക്കിക്കണ്ട് അവളെ പ്രശംസിച്ചവൻ അവൻ്റെ മനസ്സിൻ്റെ വിശാലത എന്നും പാവങ്ങളോട് കൂടെ ഇരിക്കാനായിരുന്നു. അതാണ് ഗലീലി ദേശം ഈശോ തിരഞ്ഞെടുത്തപ്പോൾ ഈശോ മുന്നിൽ കണ്ടത്. ഗലീലിലെ പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കണം, എല്ലാവർക്കും സംലഭ്യരാകണം. അതുകൊണ്ടാണ് ഈശോ ഗലീലിൽ വന്ന് പാർത്തത എന്ന വചനം പറയുന്നു. എന്നാൽ സുവിശേഷകൻ നമ്മോട് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി ഒന്നും പറയുന്നില്ല. സുവിശേഷകൻ പറയും, ഏശയ്യ പ്രവാചകൻ അരുളി ചെയ്യപ്പെട നിവൃത്തിയാകാൻ വേണ്ടിയാണ്. ഗലീലി പ്രദേശം തിരഞ്ഞെടുത്തത് എന്തിന് എന്ന് മത്തായി ശ്ലീഹ വ്യക്തമായി വിവരിക്കുന്നില്ല. അദ്ദേഹം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി ഈശോ തൻ്റെ പ്രവർത്തനങ്ങളുടനീളം പുതിയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി ഈശോ ജീവിക്കുന്നെന്ന് മാത്രം നമ്മെ പഠിപ്പിച്ചു വയ്ക്കുമ്പോൾ ഈ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് പാപങ്ങളുള്ള പക്ഷം ചേരലും വിജാതികൾക്കുള്ള സുവിശേഷ വേലയുമാണ് യേശുവിൻ്റെ ദൗത്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ ഈശോ സമുദ്രതീരത്തുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയുടെ ഗലീലി എന്നിട്ടോ അവിടെ പറഞ്ഞു വെക്കുന്നൊരു കാര്യമാണ് മത്തായി ശ്ലീഹ പറയുകയാണ്. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്ത ജനങ്ങൾ വലിയ ഒരു പ്രകാശം കണ്ടു. അതെ, ഗലീലിയ ജനങ്ങൾക്ക് വിവിധങ്ങളായ സംസ്കാരങ്ങൾ ഒട്ടി നിൽക്കുന്ന ജനത്തിന് എന്താണ് സത്യമെന്നും എന്താണ് ദൈവസ്നേഹമെന്നും ആഴത്തിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല. അവർ പലതുകൊണ്ടും കൺഫ്യൂഷനായി നിൽക്കുന്ന ജനമാണ്. ഇവരുടെ ഇടയിലേക്ക് അന്ധത ബാധിച്ച മനസ്സിലേക്ക് പ്രകാശമായി കർത്താവ് ഇറങ്ങി വന്നു. യോഹന്നാൻ 8:12 പറയുന്നത് പോലെ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. അതെ, ഗലീലയിലെ പ്രകാശമായി ഈശോ തൻ്റെ സുവിശേഷ വേല ആരംഭിക്കുന്നതായി വചനം കാണുകയാണ്. യേശു സ്വന്തമായിരുന്നതിനെയും ഇന്നലകളെയും എല്ലാം വിട്ടാണ് ഈശോ കഫർനൗമിലേക്ക് വന്നത്. നസ്രത്ത് വിട്ട് ഈശോ വന്നു. ഈശോ എന്ത് ചെയ്തു? ഈശോ ഉപേക്ഷിക്കപ്പെടലൊരു പാഠം കൂടി ഇവിടെ സുവിശേഷ വേലയ്ക്ക് മുമ്പായി ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ സ്വന്തമായതും പ്രിയപ്പെട്ടതും ഭവനങ്ങളും എല്ലാം വിട്ട് ഈശോ മറ്റൊരു ദേശത്തേക്ക് വരികയാണ്. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആരിറങ്ങുന്നു അവൻ്റെ ജീവിതം ഫുൾ ഡിറ്റാച്ച്മെൻ്റ് ആയിരിക്കണം. അവനെ കെട്ടിയിടുന്ന എല്ലാത്തിൽ നിന്നും മാറി അവൻ എവിടേക്ക് ദൈവം കൊണ്ടുപോകുന്നോ അവിടെ അവൻ നിൽപ്പുറപ്പിക്കേണ്ടവനാണ്. അവിടെ കാലുറപ്പിച്ച് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കേണ്ടവനാണ്. ഈശോയുടെ ജീവിതം മുഴുവൻ അതായിരുന്നു. ഈശോ പുറകോട്ട് നോക്കിയിട്ടില്ല. പൗലോസ് ശ്ലീഹ പറയുന്ന ഇപ്രകാരമാണ്, 3 അധ്യായത്തിൽ
13-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയും, എൻ്റെ പിമ്പിലുള്ളവയെ വിസ്മരിച്ച് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. അതെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുക, പഴയതിനെ വിസ്മരിച്ച് പുതിയതിനെ ആഞ്ഞു പുലുക്കിക്കൊണ്ട് പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് എല്ലാം മറന്നോടുക എന്നതാണ്. രാജകൊട്ടാരത്തിൻ്റെയും രാജാവിൻ്റെ സേവകൻ്റെയും അറിവിൻ്റെയും പാണ്ഡിത്യങ്ങളെല്ലാം മാറ്റിവെച്ച് പൗലോസ്ലീഹ യേശുവിന് വേണ്ടി തലയിറക്കപ്പെടുവാൻ സന്നദ്ധനായി ജെറുസലേമിലേക്കുള്ള യാത്രയാരംഭിച്ചെങ്കിൽ, സുവിശേഷ വേലയാരംഭിച്ചെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്, ഈശോ കാണിച്ചു കൊടുത്ത ജീവിതം തന്നെയാണ് അദ്ദേഹം തൻ്റെ സുവിശേഷ യാത്രയിലുടനീളം വിവരിച്ചു വെച്ചിരിക്കുക തൻ്റെ ലേഖനങ്ങളിലൂടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീകന്മാരും ശിഷ്യരും സുവിശേഷ പ്രഘോഷകരുമെല്ലാം ദൗത്യം സ്വീകരിച്ചിരിക്കുന്നതും തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി മാറുന്നതുമെല്ലാം ഈശോ ഗലീലയിൽ വന്ന് തനിക്കുള്ളതും തൻ്റെ പ്രിയപ്പെട്ടതുമെല്ലാം മാറ്റിവെച്ച് എല്ലാം മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി നിന്നതിൻ്റെ ആ വലിയ മഹത്വം തിരിച്ചറിഞ്ഞിട്ടാണ്. യഥാർത്ഥ സുവിശേഷകൻ പഠിക്കേണ്ട ഒരു പാഠമാണ്, നീ ദൗത്യം ആരംഭിക്കുമ്പോൾ എല്ലാറ്റിൽ നിന്നും നീ ഡിറ്റാച്ചഡായിരിക്കണം. ഒന്നും നിന്നെ അറ്റാച്ച് ചെയ്ത് വെക്കരുത്. നീ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവനായി മാറണം. ഈശോയുടെ സുവിശേഷ വേല അതാണ് നമ്മെ പഠിപ്പിക്കുക. വീണ്ടും മറ്റൊരു കാര്യം നമുക്ക് കാണുവാൻ പറ്റും, കർത്താവ് എപ്പോഴും തിരുവചനങ്ങളിലൂടെ പഴയ നിയമ പശ്ചാത്തലത്തിലാണ് ഈശോ നമ്മോട് സംസാരിച്ചത്. നിയമങ്ങളെ പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്, നിയമങ്ങളെ അസാധുവാക്കാനല്ല. എന്നാൽ ഈ യേശുവിൻ്റെ ദൗത്യം ആരംഭിച്ചിട്ട് ഈശോ പറഞ്ഞതായി തിരുവചനത്തിൽ ആദ്യമായി മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്ന 4:17 വചനമാണ്. യേശുവിൻ്റെ അധരങ്ങളിലൂടെ ഈശോ ആദ്യം പറഞ്ഞ വാക്ക് എന്തെന്ന് ചോദിച്ചാൽ, യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു സുവിശേഷ പ്രഘോഷകൻ അവൻ തൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവ ദൗത്യം സ്വീകരിച്ച വ്യക്തിയാണ് എങ്കിൽ അവൻ പറയേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനസാന്തരത്തെക്കുറിച്ചാണ്, പശ്ചാത്താപത്തെക്കുറിച്ചാണ്. വലിയ വലിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നതിനപ്പുറത്ത് അത് സ്വീകരിക്കാൻ കാത്തൊരുങ്ങി നിൽക്കുന്ന ജനത്തോട് ഇതാ ഈശോ പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ഈശോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈശോയുടെ അധരങ്ങളിൽ നിന്ന് സുവിശേഷ വേലയിൽ ആദ്യം ഈശോ പറഞ്ഞു വെച്ചത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആരൊക്കെ ഇറങ്ങുന്നു, ദൈവ ദൗത്യം സ്വീകരിക്കാൻ ആരൊക്കെ ഇറങ്ങുന്നു, അവൻ ആദ്യം പറയേണ്ടതും മാനസാന്തരത്തിൻ്റെ വചനമാണ്. മാനസാന്തരത്തിൻ്റെ വചനം പങ്കുവയ്ക്കാതെ മറ്റു പലതിനെക്കുറിച്ചും ഘോരഘോരം പ്രസംഗിച്ചാൽ ഹൃദയങ്ങൾ ഈശോവിന് വേണ്ടി നേടുവാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം അത്ഭുതങ്ങൾ അവർ ചെയ്താലും മാനസാന്തരത്തെക്കുറിച്ച് സംസാരിക്കാതെ അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും രോഗശാന്തിയെക്കുറിച്ചും പറഞ്ഞാൽ ജനത്തിന് യേശുവിനെ സ്വന്തമാക്കാൻ പറ്റില്ല. അവർ അത്ഭുതങ്ങളുടെ പിന്നാലെ പോകും. യഥാർത്ഥ ഈശോയെ അറിയുവാൻ അവർക്ക് പറ്റില്ല. ഈശോ തൻ്റെ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞത് മാനസാന്തരത്തിൻ്റെ വചനമാണ്. നമുക്കൊക്കെ പറ്റിയൊരു ചെറിയ തെറ്റുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യുന്നതിലാണ് ഈശോ എന്ന്, രോഗസൗഖ്യം നൽകുന്നതിലാണ് ഈശോ എന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അപ്പുറത്ത് നിന്റെ ഹൃദയത്തിനൊരു ഇടം കൊടുക്കാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകൾ, ചില മാറ്റപ്പെടേണ്ട അവസ്ഥകൾ, വഴിവിട്ടുപോയ ഈ മേഖലകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ വേണ്ടെന്ന് വെക്കേണ്ടതുണ്ട്. ഇന്ന് പല മേഖലകളിലും തകർച്ചകളും കുറവുകളും വരുമ്പോൾ പറഞ്ഞു വയ്ക്കുകയല്ല, പക്ഷേ ജനം മാനസാന്തരത്തിലേക്ക് അനുതാപത്തിലേക്ക് വന്നേ പറ്റൂ. അനുതാപം ആവശ്യമാണ്. വഴിവിട്ട ജീവിതത്തിൽ നിന്ന് നാം തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. പഴയ നിയമഗ്രന്ഥത്തിലുടനീളം നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ജനം പ്രാർത്ഥിക്കുമ്പോൾ അവിടെയൊക്കെ പ്രവാചകർ മുമ്പിൽ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, അങ്ങേക്കെതിരെ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങൾ പാപം ചെയ്തു പോയെന്ന് അവർ വിളിച്ചു പറയുന്ന സമയത്താണ് ദൈവത്തിൻ്റെ കരുണ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക. അവിടെയാണ് ദൈവകരുണ ഇറങ്ങി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് ആരൊക്കെ തൻ്റെ ജീവിതത്തിൽ കൃപകൾക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരോട് ഈശോ പറയുകയാണ്, ദൈവകരുണ ഇറങ്ങി വരണമെങ്കിൽ നീ നിൻ്റെ പാപത്തെയോർത്ത് പശ്ചാത്തപിക്കണം, മാനസാന്തരപ്പെടണം, നീ ടോട്ടലി ചേഞ്ചായി മാറണം. നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ ഇഷ്ടമില്ല, മാറാൻ ഇഷ്ടമില്ല. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇന്നേറെ ഇഷ്ടമാണ് എല്ലാവർക്കും. ഒന്നൊന്നിനോട് ചേർത്ത് വെച്ച് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടത്തി ഓടുവാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തെയാണ് നാം ഇന്ന് കാണുക. അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊണ്ട് തൃപ്തിയടയുന്ന ലോകം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുമ്പിൽ നിന്റെ ജീവിതത്തിൻ്റെ പാപ മേഖലകളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വർഗം ഇഷ്ടപ്പെടുന്നില്ല.
അഡ്ജസ്റ്റ്മെൻ്റ് അല്ല സ്വർഗത്തിന് വേണ്ടത്. തുറന്ന ഒരു ഓപ്പൺനെസ്, ഒരു പങ്കുവയ്ക്കൽ. കർത്താവ് എനിക്ക് തെറ്റിപ്പോയെന്ന് ആരൊക്കെ പറയുന്നോ അവൻ്റെ ജീവിതത്തിലാണ് കർത്താവിൻ്റെ യഥാർത്ഥ സുവിശേഷം അവതരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ് ഈശോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുക. അനുതാപത്തിൻ്റെ സുവിശേഷം. അനുതപിച്ചാൽ ജീവിക്കുമെന്ന് എസ്കെ പ്രവാചകൻ്റെ പുസ്തകം 33 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 11 മുതലുള്ള വചനങ്ങൾ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. അനുതപിച്ചാൽ നീ ജീവിക്കും. അത് ഈശോ പറഞ്ഞത് തന്നെയാ. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗത്തിൻ്റെ ജീവൻ നിനക്ക് വേണോ? നീ അനുതപിക്കണം, നീ മാനസാന്തരപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വിശുദ്ധരല്ല. അനുദിന ജീവിതത്തിൻ്റെ വഴികളിൽ ഓർത്തു നോക്കിക്കേ. ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ, സംസാരങ്ങളിൽ, മനോഭാവങ്ങളിൽ ഏറെ തെറ്റുപറ്റിട്ടുള്ളവരാണ് നമ്മൾ. ഒരു ദിവസം അരമണിക്കൂർ പോലും വിശുദ്ധിയോടെ വ്യാപരിക്കാൻ പറ്റാത്തവരാണ് നമ്മൾ. ഈ വലിയ തിരിച്ചറിവുണ്ട് എങ്കിൽ, കർത്താവിനോട് ക്ഷമ ചോദിച്ച് മാനസാന്തതയ്ക്ക് തിരിച്ചു വരാൻ പറ്റിയാൽ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കാൻ നിനക്ക് സാധിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്വർഗരാജ്യം കൂടെ ഇരിക്കാൻ ഒറ്റ കാരണമേ നീ ഒറ്റ കാര്യമേ നിനക്ക് വേണ്ടൂ, മാനസാന്തരമാണ്. വ്യക്തിബന്ധങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ മാനസാന്തരമില്ലാത്ത അവസ്ഥ ഏറെ നിൽക്കുകയാണ്. ഒരു വ്യക്തിയോട് ക്ഷമിക്കാനോ സ്നേഹിക്കാനോ പറ്റുന്നില്ല. ഭാര്യയെ സ്വന്തമായി കാണാൻ പറ്റുന്നില്ല. ശരീരത്തിന് സുഖങ്ങൾ തേടിയുള്ള യാത്രകൾ, ഇതെല്ലാം ഇന്ന് നമ്മുടെ കൺമുമ്പിലേറെയുണ്ട്. ഈശോ പറയുകയാണ് നമ്മോട്, അനുതപിക്കുക, മാനസാന്തരപ്പെടുക. മാനസാന്തരം കൊണ്ടേ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരികയുള്ളൂ എന്ന്. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ ഈശോ ചെയ്തതും ഈശോയുടെ സുവിശേഷം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നതും മാനസാന്തരത്തിലൂടെ സ്വർഗരാജ്യം കൂടെ നിൽക്കുമെന്നാണ്. ഈശോ പറഞ്ഞില്ലേ, തളർവാദ രോഗിയോട് തളർന്നു കിടക്കുകയാണ്, സൗഖ്യം കിട്ടുവാൻ വേണ്ടി അവനെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ജനക്കൂട്ടം താഴേക്ക് ഇറക്കിയപ്പോൾ ഈശോ അവനോട് നിനക്ക് സൗഖ്യമുണ്ട് എന്നല്ല പറഞ്ഞത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ഈശോ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പാപം അകറ്റിയാൽ സ്വർഗരാജ്യം കൂടെയുണ്ട്. പാപത്തെ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത് ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ അടുക്കലേക്ക് വന്ന എത്ര ചുങ്കക്കാർക്കും പാപികൾക്കുമാണ് ഈശോ സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്ത്. ഈശോ പറഞ്ഞു, ഇവർ നിങ്ങളെക്കാൾ അധികം മുമ്പേ ഇവർ വേശ്യകൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് ഈശോ പറഞ്ഞത് എന്തുകൊണ്ടാ? പരിസര നിയമജനം നോക്കി ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പേ ഇവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. കാരണം അനുതപിച്ചാൽ, മാനസാന്തരപ്പെട്ടാൽ. മനുഷ്യദൃഷ്ടിയിൽ വേശികൾ വലിയ പാപികളാണ്, ചുങ്കക്കാർ വലിയ പാപികളാണ്. എന്നാൽ അനുതപിക്കുന്ന ഹൃദയം ഈശോ കണ്ടതുകൊണ്ട്, ഈശോ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമച്ചരോടും പരിസയരോടും ഒക്കെയായി ഈശോ പറഞ്ഞു, ഇവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും എന്ന്. ഈശോയ്ക്ക് ഇഷ്ടമുള്ള എന്നിലെ ഭാവമെന്ന് പറയുക, എൻ്റെ മാനസാന്തരമാണ്, എൻ്റെ അനുതാപമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ പഴി പറഞ്ഞും കുറ്റപ്പെടുത്തിയും നമുക്ക് ചെവിക്കിമ്പമുള്ളത് കേട്ടും മാത്രം ഇരിക്കുന്നവരാണ് നമ്മൾ. നമ്മളോട് നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല. ചില വ്യക്തികൾ നമുക്ക് കാണാറുണ്ട്, ഒരു തെറ്റ് തിരുത്തി കൊടുത്താൽ ഒരാഴ്ചത്തേക്ക് മുഖത്ത് പോലും നോക്കാത്തവർ. തിരുത്താൻ പോലും ഭയമാണ് പലർക്കും. നമ്മളെ തിരുത്താൻ പേടിയാണ്. ഒപ്പത്തിനൊപ്പം ഒപ്പമുള്ളവരെ തിരുത്താനോ താഴെയുള്ളവരെ തിരുത്താനോ മുകളിലുള്ളവരെ തിരുത്താനോ പറ്റാത്ത അവസ്ഥയിൽ ലോകം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ, ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നവൻ വലിയ അവഹേളന പാത്രമായി മാറും. പിന്നെ അവനാകും ചർച്ചാ വിഷയം. അതുകൊണ്ട് ഇന്ന് പലരും നിശബ്ദരായിരിക്കുന്നു. ഇന്ന് പല വാക്കുകൾ നിശബ്ദരായിരിക്കുന്നതിന് പിന്നിൽ ഇതാണ് പ്രിയപ്പെട്ടവരെ കാരണം. എന്നാൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്, എവിടെ തെറ്റുണ്ടോ, എവിടെ കുറവുണ്ടോ, നീ സത്യത്തിൽ വ്യാപരിച്ചുകൊണ്ട് അവൻ്റെ തെറ്റു തിരുത്തുവാനും തെറ്റു തിരുത്തി ഈശോയിലേക്ക് വരാനും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഓരോ ക്രിസ്ത്യാനിക്കും ഇന്ന് കടമയുണ്ട്. അവനിലാണ് സ്വർഗരാജ്യം അവതരിക്കുക, അവനാണ് സ്വർഗരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കുകയുള്ളൂ. ഈശോ നമ്മോടത് പറഞ്ഞു തന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിന്റെ വ്യക്തി ജീവിതം തൊട്ട്, നിന്റെ കുടുംബം തൊട്ട്, നിന്റെ ദേശം തൊട്ട്, ഈ രാജ്യത്തിലുടനീളം നീ കർത്താവിന് സുവിശേഷം പറയാൻ ആഗ്രഹിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട ജീവിതത്തോടെ അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ നീ കൃപ ചോദിക്കണം. അതാണ് ഈശോ നമ്മോട് പറയുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ അവൻ്റെ ദൗത്യം തുടരേണ്ടവരാണ് നമ്മൾ. സ്വർഗരാജ്യത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് എൻ്റെ ജീവിതത്തിലൂടെ തുടരേണ്ടതാണ് ഞാനെങ്കിൽ, നിങ്ങളുടെ ജീവിതം തുടരേണ്ടവരാണ് നിങ്ങളെങ്കിൽ. പ്രിയപ്പെട്ടവരെ, മനോഭാവങ്ങൾ മുതൽ നമ്മൾ മാനസാന്തരത്തിലേക്ക് മാറണം. ഒരു ചിന്തയിൽ പോലും മാനസാന്തരം വരണം നമുക്ക്. കർത്താവെ, തെറ്റുപറ്റിയെന്ന് വിളിച്ചു പറഞ്ഞ് ക്ഷമ ചോദിച്ച് കരുണയോടെ മാനസാന്തരപ്പെടാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. മാനസാന്തരമുള്ളവർക്ക് സ്വർഗരാജ്യം കൂടെ ഇരിക്കും. സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയാൻ പറ്റും. അവൻ്റെ ജീവിതം സ്വർഗത്തിന് വിലപ്പെട്ടതായി മാറും. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ ചോദിക്കാറുണ്ട്,
എന്നാൽ ഒരു മനുഷ്യൻ എന്നോട് പറയുകയാണ്, ഒന്നുമില്ലാതിരുന്നിട്ടും സിസ്റ്ററെ ഇന്നലെ വൈകുന്നേരം എൻ്റെ മകനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഒരു കൂട്ടം കറിയും കൂട്ടി ഇച്ചിരി കഞ്ഞി കുടിച്ചപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട് സിസ്റ്ററെ. ഇല്ലായ്മകളിലും അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഇല്ലായ്മകളിലും അവർ ഒരുമിച്ച് സന്തോഷിക്കും. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹം. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു, കുറ്റപ്പെടുത്താൻ അറിയത്തില്ല, അറിയാതെ പോലും ഭാര്യയെ ദേഷ്യപ്പെട്ടു പോയാൽ ഓടിച്ചെന്ന് ക്ഷമ ചോദിച്ച് അവൾ ഒരു ഉമ്മ കൊടുക്കും. ഞങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം വരുമ്പോൾ എൻ്റെ മൂത്ത മകളുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇന്ന് അവൾ ഓസ്ട്രേലിയയിലാണെങ്കിലും മാനസാന്തരമില്ലാത്ത ജീവിതമോർത്ത് ഞങ്ങൾ നാലുപേരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ നാളുകളിൽ ഞാൻ എന്നെ തിരുത്താൻ തുടങ്ങിയപ്പോൾ, എനിക്ക് മാറ്റം വരാൻ തുടങ്ങിയപ്പോൾ, എൻ്റെ ഭാര്യ എപ്പോഴും കുറ്റപ്പെടുന്നതിൻ്റെ ശീലം ഞാൻ മാറ്റിയപ്പോൾ, അവിടെ അവൾക്ക് മാറ്റം വരാൻ തുടങ്ങി, അവൾ മാനസാന്തരപ്പെടാൻ തുടങ്ങി. സിസ്റ്ററെ, പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ കാണിച്ചു കൊടുക്കണം മാനസാന്തരം. വ്യക്തി ജീവിതത്തിൽ പറ്റില്ലേ നിനക്ക്? നിന്റെ ജീവിതത്തിൽ എത്ര പേര് നിന്നെ കുറ്റപ്പെടുത്തിയാലും വായടച്ച് നിശബ്ദയായിരിക്കാൻ, എത്രമാത്രം ക്ഷമിക്കാൻ പറ്റുമോ അത്രമാത്രം ക്ഷമിക്കാൻ, നിന്റെ കഴുത്തിന് ഒരു കുത്തിപ്പിടിക്കുമ്പോഴും ക്ഷമയോടെ നിശബ്ദമായിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ കാണാൻ പറ്റും. ഈശോ പറഞ്ഞ അതുമാത്രമാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും അത് അവകാശപ്പെട്ടതാ. ഒറ്റ കാര്യം ചെയ്താൽ മതി, മാനസാന്തരം, വ്യക്തി ജീവിതത്തിൻ്റെ മാനസാന്തരം. ആത്യമതാ ചെയ്യേണ്ടത്, അല്ലാതെ ഓടിപ്പോയി 50 കോടി സംഭാവന കൊടുക്കുന്നതിലല്ല പ്രിയപ്പെട്ടവരെ. അതിനപ്പുറത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ മാനസാന്തരമുണ്ടെങ്കിൽ സ്വർഗം നിൻ്റെ കൂടെ നിൽക്കും. അതിനുള്ള കൃപ ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിൻ്റെ മുമ്പിൽ കൂപ്പുകരങ്ങളോടെ നിൽക്കുമ്പോൾ കർത്താവേ, നിൻ്റെ സുവിശേഷം നീ എന്നോട് പങ്കുവെച്ചത് മാനസാന്തരപ്പെടാനാണ്, സ്വർഗം കൂട്ടിരിക്കുമെന്നാണ്. ഈശോയെ, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തക്ക വിധത്തിൽ എനിക്ക് അനുതാപം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപങ്ങളെക്കുറിച്ച് ബോധ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മനോഭാവങ്ങളെ മാറ്റിയെടുക്കാൻ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ എൻ്റെ കുടുംബത്ത്, എൻ്റെ ദേശത്ത് എല്ലാം പങ്കുവയ്ക്കുവാൻ എന്നെ മാനസാന്തരപ്പെട്ട വ്യക്തിയായി, ദൗത്യം നിർവഹിക്കുന്ന വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.